السلام عليكم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ പട്ടവരെ, ഇന്ന് 29 നോമ്പ് നോറ്റു. ഒരുപാട് സംഗമങ്ങളും അനുസ്മരണ സംഗമങ്ങളും നാരിത്ത് സ്വലാത്തിൻ്റെ സംഗമങ്ങളൊക്കെ കഴിഞ്ഞു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമുക്ക് ദിക്ർ ചൊല്ലി ദുആരക്കണം. അത് ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ അതിന് നേതൃത്വം വഹിച്ചു, ദുആ ചെയ്തു, അള്ളാഹു കബൂൽ ചെയ്യുമാരാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാൻ മാസം തന്നു, ഒരുപാട് നോമ്പുകൾ നോറ്റു. അപ്പം അത് കഴിഞ്ഞൊരു പെരുന്നാൾ, സന്തോഷമാണ്, യൗമുൽ ഫറഹി വസ്സുറൂർ, സന്തോഷിക്കേണ്ട ദിവസം, ആഹ്ലാദിക്കേണ്ട ദിവസമാണ്. പക്ഷേ അമിതമാകാൻ പാടില്ല. ചില ആൾക്കാരെന്ത് ചെയ്യും, പെരുന്നാളെന്ന് പറഞ്ഞുകൊണ്ട് റമദാൻ മാസത്തിൽ നല്ല ഇബാദത്ത്, പക്ഷേ ആ പെരുന്നാളിൻ്റെ അമ്പിളി കണ്ടാൽ അവരവിടെ നിന്ന് തുടങ്ങും സി ഡി പാട്ടിടും. എന്താ പാട്ട്? മ്യൂസിക്കിൻ്റെ പാട്ടിട്ട് ഡാൻസ് ചെയ്യുന്ന ആ പല ചെറുപ്പക്കാർ, അള്ളാഹു കാക്കട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. നമുക്ക് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക. സന്തോഷം വരുമ്പോഴും അള്ളാഹുവിനോട് ഖേദിക്കണം, വിഷമം വരുമ്പോഴും ഖേദിക്കണം, പ്രയാസം വരുമ്പോഴും അള്ളാഹുവിനോട് ഖേദിക്കണം. അള്ളാഹു നമുക്കൊക്കെ സന്തോഷം റാഹത്ത് നൽകട്ടെ. എല്ലാ വീടുകളിലും നിസ്കാരം നിർവഹിക്കണം, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, ചെറിയ പെരുന്നാളാണ്. ഉസല്ലി, നിയത്ത് ഇങ്ങനെയാണ്, ഉസല്ലി സുന്നത്ത് ഈദുൽ ഫിത്ർ റകഅത്തൈൻ മുത്തവജ്ജഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല, ഇമാം ഉണ്ടെങ്കിൽ മഅൽ ഇമാമി, ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം. രണ്ട് റക്കാത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക. ഇമാം ഉണ്ടെങ്കിൽ ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു, ഇമാമാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതുക. കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുക. കെട്ടിയിട്ട് വജ്ജഹത്തു ഓതിയതിന് ശേഷം ഏഴ് തക്ബീർ, അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലുക. എന്നിട്ട് ആ തക്ബീറിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുക. രണ്ടാമത്തെ റക്അത്തിൽ അഞ്ച് തക്ബീർ, ഏതാണത്? നാം സുജൂദിന് പോയി വരുമ്പോഴുള്ള തക്ബീർ അല്ലാതെ അഞ്ച് തക്ബീർ ചൊല്ലുക. ആ തക്ബീറിൻ്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് ചൊല്ലുക. എന്നിട്ട് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, ഈ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതി, ഹൽ അതാക ഹദീസുൽ ഗാശിയ ഓതുക. രണ്ടാമത്തതിൽ ഫാത്തിഹയ്ക്ക് ശേഷം, ഒന്നാമത്തതിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബീസ് മർബിക്കൽ അല ഓതുക, രണ്ടാമത്തതിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ ഓതുക. ഇത് ഓതി എപ്പോഴും ചെയ്യുമ്പോൾ റുക്കോയിലേക്ക് പോവുക, ഇഴത്തിദാന സുജൂദ് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ കാര്യം നാം മനസ്സിലാക്കണം. ഇത് ചെയ്യാൻ കഴിയുന്നില്ല, വിഷമമുണ്ടെങ്കിൽ, പെണ്ണുങ്ങൾക്ക് ഇതൊന്നും വിഷമമാണെങ്കിൽ, രണ്ട് റക്അത്ത് നിസ്കാരം, ഇതുപോലെ നമ്മൾ സുബ്ഹ് നിസ്കാരം നിസ്കരിക്കും പോലെ, മറ്റുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ രണ്ട് റക്അത്ത് നിസ്കരിക്കാം. പക്ഷേ പരിപൂർണമായത് ഇങ്ങനെയാണ്. അപ്പോൾ ആണുങ്ങൾ നിസ്കരിക്കുമ്പോൾ ഖുത്ബ ഉണ്ടാവും. അപ്പോൾ ഖുത്ബ എന്താക്കണം? ഖുത്ബ മുതൽ സുന്നത്തുണ്ട്, ഉസ്താദുമാരുണ്ടെങ്കിൽ അവരോതല്ലോ. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക. അള്ളാഹു നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ, സന്തോഷം റാഹത്ത് നൽകട്ടെ. പെരുന്നാടെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും ഓടാൻ നിൽക്കണ്ട, ലോക്ക്ഡൗണാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം ചിന്തിക്കുക. അള്ളാഹു നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെന്ന് വിഷമിക്കുന്നവർക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ.